മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. മോനെ, വല്ലതും കഴിച്ചിട്ട് പോടാ. ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നും അമ്മയുടെ ശബ്ദം. എനിക്ക് വേണ്ട. ആ മുഖത്ത് പോലും നോക്കാതെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്മ ചോറുപാത്രം എൻ്റെ നേരെ നീട്ടി. അതിലേക്കൊന്ന് നോക്കുക കൂടി ചെയ്യാതെ ഞാൻ വണ്ടി മുമ്പോട്ടെടുത്തു. മുന്നോട്ട് പോയി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് ചോറ്റുപാത്രം കയ്യിൽ പിടിച്ച് കണ്ണു തുളക്കുന്ന അമ്മയെയാണ്. ആ കണ്ണുനീർ എന്നിൽ ഒരു വികാരവും ഉണ്ടാക്കിയില്ല. കാരണം അത്രയ്ക്ക് വെറുപ്പായിരുന്നു എനിക്ക് ആ സ്ത്രീയോട്. തന്തയില്ലാത്തവൻ എന്ന വിളി ഓരോ തവണ കാതിൽ മുഴങ്ങുമ്പോഴും ആ വെറുപ്പ് കൂടി വന്നു. പ്രണയം നടിച്ച് കൂടെ കൂടിയവൻ അമ്മയ്ക്ക് കൊടുത്ത സമ്മാനമായിരുന്നു ഞാൻ. അവിഹിത ഗർഭം പേറി അവളെ വീട്ടുകാരും നാട്ടുകാരും പടിയടച്ചു പിണ്ടം വെച്ചു. ഇതുവരെ എനിക്ക് ജന്മം തന്നത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. അത്ര പോലും ആ സ്ത്രീയോട് സംസാരിക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു. അപ്ലിക്കേഷൻ ഫോമുകളിലെ അച്ഛൻ്റെ പേരിൻ്റെ കോളം പൂരിപ്പിക്കാതെ വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് കാണുന്നവരുടെ നോട്ടം, പുച്ഛം, പരിഹാസം, ഇതൊക്കെ എന്നിലെ വെറുപ്പും ദേഷ്യവും ആളിക്കത്തിച്ചു. ഒരുമിച്ചിരുന്നു കഴിച്ചിട്ടില്ല. എന്തിന്? വിളമ്പിത്തരാൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല. ഒരു വീട്ടിൽ രണ്ടു അപരിചിതരെ പോലെ. പലപ്പോഴും ആ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുനീരിനോട് പുച്ഛം മാത്രമേ തോന്നിയിട്ടുള്ളൂ. പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഓഫീസിൽ എത്തിയത് അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് സ്ഥിരം കടയിലെ ഊണും കഴിഞ്ഞ് ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ ഒരു കൈ നീണ്ടു വന്നത്. എന്തെങ്കിലും തരണേ, വിശന്നിട്ടാ, ഭക്ഷണം കഴിക്കാനാ, സഹായിക്കണം. അതൊരു സ്ത്രീയാണ്, കൂടെ 4-5 വയസ്സുള്ള ഒരു കുട്ടിയും. ആദ്യം അവഗണിച്ചെങ്കിലും ആ കുട്ടിയുടെ മുഖത്തുള്ള ദൈന്യത എന്നെ പിന്നോട്ട് വലിച്ചു. നിങ്ങൾക്ക് പൈസ ഞാൻ തരില്ല, ഭക്ഷണം വാങ്ങിത്തരാം, മതിയോ? മതി സാർ. ആ സ്ത്രീയുടെ കണ്ണുകൾ തിളങ്ങി. അവരുമായി കടയിൽ കയറി. സന്തോഷേ, ഇവർക്ക് രണ്ട് ഊണ്. അവരുടെ എതിർവശത്തെ ചെയറിൽ ഞാനിരുന്നു. മകനാണോ? അതെ സാർ. ഭർത്താവ്? ഉത്തരം മൗനമായിരുന്നു. ആ സ്ത്രീ തലകുനിച്ചിരുന്നു. ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഞാനും അവനിൽ എന്നെ തന്നെ കാണുകയായിരുന്നു. ഊണ് വന്നു. ആർത്തിയോടെ കഴിക്കുന്ന ആ കുട്ടിയെ തന്നെ നോക്കി ഞാനിരുന്നു. ആ സ്ത്രീ അവരുടെ മുമ്പിലുള്ള ഭക്ഷണം ശ്രദ്ധിച്ചു പോലുമില്ല. പകരം ആ കുട്ടിക്ക് വാരിക്കൊടുക്കുന്ന തിരക്കിലായിരുന്നു. എൻ്റെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു. നിങ്ങൾ കഴിക്കുന്നില്ലേ? കഴിച്ചോളാം സാർ. എങ്കിൽ കഴിക്കൂ. ആ സ്ത്രീ 2-3 വാ ചോറ് വാരിക്കഴിച്ചു. പിന്നീട് കയ്യിലുള്ള സഞ്ചിയിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിലേക്ക് ആ ചോറും കറിയും ഇടാൻ തുടങ്ങി. എന്താ ഈ കാണിക്കുന്നത്? എനിക്കൊരു കുട്ടി കൂടെയുണ്ട്, എൻ്റെ സ്വന്തമല്ല, ആരോ ഉപേക്ഷിച്ച വഴിയിൽ. അതിപ്പോ ഞങ്ങളുടെ കൂടെയാ. പനി പിടിച്ചതുകൊണ്ട് റോഡ് സൈഡിലെ ഷെഡിൽ കിടത്തിയിരിക്കുകയാ. അവനു കഴിക്കാനാ? കണ്ണുനീർ കാഴ്ചയെ മറക്കുന്നത് പതിയെ ഞാനറിഞ്ഞു. ആ സ്ത്രീയിൽ ഞാൻ എൻ്റെ അമ്മയെ കാണുകയായിരുന്നു. സ്വന്തം വിശപ്പും ദാഹവും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ആ മാതൃഹൃദയത്തിനെ. ഒരു പാർസലും കൂടി വാങ്ങി അവർക്ക് നൽകി കയ്യിൽ കുറച്ച് പൈസയും കൊടുത്തിട്ട് അവരോട് പറഞ്ഞു മറ്റേ കുട്ടിക്ക് മരുന്ന് വാങ്ങണമെന്ന്. ആ സ്ത്രീ കൈകൂപ്പിയപ്പോൾ ഞാൻ തടഞ്ഞു. ആ കുട്ടിയുടെ മുഖത്തെ ചിരിയും ആ സ്ത്രീയുടെ നിറഞ്ഞ കണ്ണുകളും ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഞാൻ വണ്ടി തിരിച്ചു നേരെ വീട്ടിലേക്കായിരുന്നു. എനിക്കെൻ്റെ അമ്മയെ കാണണം ഇപ്പോൾ. ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നതിൻ്റെ നേരെ വിപരീത കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ. വിശ്വസിച്ച് കൂടെ നിന്നവർ ചതിച്ച് എന്നെ സമ്മാനമായി നൽകിപ്പോയതിന് അമ്മ എന്ത് പിഴച്ചു? വേണമെങ്കിൽ മാനം രക്ഷിക്കാൻ അമ്മയ്ക്ക് എന്നെ നശിപ്പിച്ച് കളയാമായിരുന്നു. ചെയ്തില്ല. ഞാൻ അനുഭവിച്ചതിലും എത്രയോ ഇരട്ടി അപമാനം അമ്മ അനുഭവിച്ചിട്ടുണ്ടാകും. പിഴച്ചവളെ എന്നുള്ള വിളി എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടാകും. അതെല്ലാം സഹിച്ച് അമ്മ എനിക്ക് ജന്മം നൽകി. വളർത്താനൊരു മാർഗവും മുന്നിൽ കാണാതായപ്പോൾ ജനിച്ചയുടനെ കൈക്കുഞ്ഞിനെ കാട്ടിൽ വലിച്ചെറിഞ്ഞില്ല അമ്മ. ഇന്നു ആ സ്ത്രീ നീട്ടിയ പോലെ എത്ര പേരുടെ മുമ്പിൽ അമ്മ കൈനീട്ടിയിട്ടുണ്ടാകും. എനിക്കൊരു പിടി ചോറിനായി. ഞാൻ അവഗണിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും തിരിച്ചൊരക്ഷരം മിണ്ടിയിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. പകരം അടുക്കളയുടെ ഭിത്തിയിൽ ചേർന്ന് കണ്ണു നിറച്ചിട്ടേയുള്ളൂ. ഹെൽമറ്റിനുള്ളിലൂടെ അരിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ നനവ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി അകത്തേക്ക് ഞാൻ ഓടുകയായിരുന്നു. ചെന്നപ്പോൾ കണ്ടത് ഡൈനിങ് ടേബിളിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അമ്മയെയാണ്. പതിവില്ലാത്ത സമയത്ത് എന്നെ കണ്ടപ്പോൾ അമ്മ ചാടി എഴുന്നേറ്റു. എന്താ മോനെ ഈ സമയത്ത്? ഞാൻ ചെന്നു അമ്മയെ പിടിച്ചിരുത്തി. അമ്മയുടെ അടുത്ത് കസേരയിലിരുന്നു. മോൻ വലതും കഴിച്ചോ? കഴിച്ചു. അമ്മ കഴിക്കൂ. അമ്മയെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ. അമ്മ ഒരു ഉരുള വായിൽ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ കൈ പിടിച്ചു. അമ്മ എന്നെ നോക്കി. ആ കൈ ഞാൻ എന്നിലോ കടുപ്പിച്ചു. ആ കൈയിൽ നിന്നും ഒരു ഉരുള ചോറ് കഴിച്ചു. അറിവായതിനു ശേഷം ആദ്യമായി അമ്മ വാരിത്തരുന്ന ഭക്ഷണം. അതിന് വല്ലാത്തൊരു രുചിയായിരുന്നു. കവിളിൽ നിന്ന് ഒളിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ ഉപ്പും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്തിനാ മോനെ കരയുന്നേ? അമ്മ ഇടതു കൈകൊണ്ട് എൻ്റെ മുടിയിൽ വിരലോടിച്ചു. ഒന്നുമില്ല അമ്മ. ഞാൻ എഴുന്നേറ്റ് റൂമിൽ പോയി.
ഡ്രസ് മാറി മുഖം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഉമ്മറത്ത് കാലിനീട്ടിരിക്കുന്ന അമ്മയെ ആണ്. അടുത്തു ചെന്ന് ആ കാൽപാദത്തിൽ പിടിച്ചു. മനസ്സിൽ 1000 വട്ടം മാപ്പ് പറഞ്ഞു. എന്താടാ, ഒന്നുമില്ല അമ്മേ. ആ മടിയിൽ തലവെച്ചു കിടന്നപ്പോൾ എന്തോ ഒരു പുതിയ ലോകത്ത് ചെന്ന ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അമ്മയുടെ വിരലുകൾ എൻ്റെ മുടിയിഴകളെ തലോടുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു ആ സ്നേഹം. നിനക്കറിയണോ നിന്റെ അച്ഛൻ ആരാണെന്ന്? വേണ്ട, എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഈ അമ്മയാണ്, അതു മതി. ഇതുവരെ ഞാൻ വേണ്ടെന്ന് വെച്ച സ്നേഹം മുഴുവൻ എനിക്ക് വേണം. ഇനി സ്നേഹിക്കണം എനിക്ക് ഈ ജന്മം മുഴുവൻ എൻ്റെ അമ്മയെ. നിറഞ്ഞ കണ്ണുകളുടെ അമ്മ എൻ്റെ നെറ്റിയിലൊരു മുത്തം തന്നപ്പോൾ കവിളിലൂടെ ഒളിച്ചിറങ്ങിയ കണ്ണുനീരിന് ഉപ്പായിരുന്നില്ല, മധുരമായിരുന്നു. മാതൃസ്നേഹത്തിൻ്റെ മധുരം. കൂടുതൽ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.